നമസ്കാരം എൻ്റെ അമ്മയുടെ സഹോദരിയുടെ മകളും അവരുടെ കുടുംബാംഗങ്ങളും അവരുടെ മറ്റു ചില ബന്ധുക്കളും കഴിഞ്ഞ രണ്ട് ദിവസമായി തിരുവനന്തപുരത്തെ എന്നെ സന്ദർശിക്കാൻ എത്തിയിരിക്കണം അവരോടൊപ്പം ധാരാളം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു കുടുംബം അമേരിക്കയിൽ സെറ്റിൽ ചെയ്തിരിക്കുന്നതാണ് മറ്റൊരു കുടുംബം ബ്രിട്ടനിൽ സെറ്റിൽ ചെയ്തിരിക്കുന്നതാണ് നമുക്കറിയാം അവിടെയൊക്കെ നിയമങ്ങൾ പ്രത്യേകിച്ച് റോഡിലെ നിയമങ്ങൾ കർശനമാണ് ആളുകളുടെ സുരക്ഷയ്ക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഇവരോടൊപ്പമുള്ള യാത്രയിൽ നമ്മുടെ നാട്ടിലെ അലസമായ ഡ്രൈവിംഗ് അവർക്കുണ്ടാക്കുന്ന അലോസരവും ഭയവും വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും കഴിഞ്ഞ ദിവസം അവരുമായി കോവളത്തേക്ക് യാത്ര പോയപ്പോൾ തിരുവനന്തപുരത്തെ പാറ്റൂർ കഴിഞ്ഞ് പേട്ട വഴി കടന്നു പോകുമ്പോൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച നല്ല തിരക്കുള്ള സമയമാണ് നിരവധി വാഹനങ്ങൾ പോകുന്നു ആ കൂട്ടത്തിൽ പോകുന്ന ഒരു ബൈക്ക് രണ്ട് യാത്രക്കാരുള്ള ഒരു ബൈക്ക് അമേരിക്കയിലും ബ്രിട്ടനിലും ജീവിക്കുന്ന അവരെ മാത്രമല്ല എന്നെപ്പോലും ഭയപ്പെടുത്തി ഞെട്ടിച്ചു കാണുക നോക്കൂ പിറകിൽ ഹെൽമെറ്റ് വയ്ക്കാതെ ഒരാൾ ഇരിക്കുന്നു മുമ്പിൽ അയാൾ പിറകിലിരിക്കുന്ന ആളുടെ കയ്യിലിരിക്കുന്നത് വലിയൊരു ഗ്ലാസ് ആണ് എന്ന ഗൗരവം പോലും കൊടുക്കാതെ പരിഗണന പോലും കൊടുക്കാതെ ആ വാഹനങ്ങൾക്കിടയിലൂടെ ഓടിച്ചുകൊണ്ട് പോകുന്നു ഈ ഗ്ലാസ് മൈരിക്കുന്ന ആൾ ഓർക്കണം തിരക്കിനിടയിൽ ബൈക്കിൽ ഇരിക്കുകയാണ് സാധാരണ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ മുമ്പിലിരിക്കുന്ന ആളെയോ അല്ലെങ്കിൽ ബൈക്കിന്റെ ഏതെങ്കിലും ഭാഗത്തോ ഏതെങ്കിലും ഒരു കൈ കൊണ്ടെങ്കിലും പിടിക്കേണ്ടതാണ് പക്ഷെ രണ്ട് കൈ കൊണ്ടും പിടിക്കുന്നില്ല ഗ്ലാസ്സിൽ അയാൾ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ് ആ ഗ്ലാസിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ബൈക്ക് ബ്രേക്ക് ചെയ്താൽ ബൈക്ക് ആൾക്കൂട്ടത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും തരം സംഭവിച്ചാൽ മറിയാം ഗ്ലാസോടുകൂടി ഇയാൾ മറിഞ്ഞു വിടാം അല്ലെങ്കിൽ ഇയാളുടെ കയ്യിലിരിക്കുന്ന ഗ്ലാസ് താഴേക്ക് പോകാം എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇതിനിടയിൽ ഇയാൾക്കൊരു ടെലിഫോൺ കോൾ വരുന്നു ഈ ടെലിഫോൺ കോൾ അയാൾ അറ്റൻഡ് ചെയ്യുന്നു അതായത് ഒരു കൈ കൊണ്ട് മാത്രം ഗ്ലാസ് പിടിച്ചുകൊണ്ട് ഒരു കൈയും ഒരിടത്തും പിടിക്കാതെ ഇയാൾ ഫോൺ എടുത്ത് സംസാരിക്കാം ഭയത്തോടു കൂടിയാണ് പക്ഷേ ഞാൻ പിന്നീട് ബൈക്കിന് പിന്നാലെ പോകുമ്പോൾ പതി ആൾക്കൂട്ടത്തിനിടയിലൂടെ പോകുമ്പോൾ ഈ ബൈക്ക് ഇടതുവശം കയറി വലതുവശം കയറി വാഹനങ്ങൾക്കിടയിലൂടെ ഒക്കെ നുഴഞ്ഞു 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 കയറുകയാണ് അതാണ് കാണുന്നത് നുഴഞ്ഞു കയറുകയാണ് ഇടയ്ക്ക് ബ്രേക്ക് പിടിക്കുന്നു കാല് നിലത്ത് കുത്തുന്നു നമ്മളെ ഭയപ്പെടുത്തുന്ന തരത്തിൽ വാഹനങ്ങൾക്കിടയിലൂടെ ഈ ബൈക്ക് പോകുന്നു വഴിയിൽ പോലീസുണ്ട് വഴിയിൽ മറ്റുള്ള യാത്രക്കാരുണ്ട് ആർക്കും ഒരു അത്ഭുതവും തോന്നുന്നില്ല ആർക്കും ഒരു കൗതുകവും തോന്നുന്നില്ല പേട്ട ജംഗ്ഷനിൽ ആന ഇറക്കി തിരിയും നടത്തുപോയി നിർത്തിയപ്പോൾ ഞാൻ ആ വണ്ടി കൂടെ നിർത്തിയിട്ട് ഞാൻ അയാളോട് മോശമാണ് ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു ഒരു വളിച്ചെ ചിരി ചിരിച്ചു അതോടെ ഞാൻ മുൻപോട്ട് പോയി എന്നെ ഭയപ്പെടുത്തിയത് എന്തൊരു അപകടത്തിൽ നിന്നാണ് നമ്മൾ രക്ഷപ്പെട്ടത് ഈ ബൈക്ക് നിർത്തുമ്പോഴോ അല്ലാത്തപ്പോഴോ ഇയാളുടെ കയ്യിൽ നിന്ന് ഗ്ലാസ് പോവാം ചെറിയ ചലനം മതി കാരണം കൈ പിടിച്ചിട്ടില്ല ഇയാൾ കൂടി മറിഞ്ഞു വീഴാം ഗ്ലാസ് മാത്രം മറിഞ്ഞു വീഴാം മറിഞ്ഞു വീണാൽ ഇയാൾ കഥ കഴിഞ്ഞു കഴുത്തു മുറിഞ്ഞോ തല പൊട്ടിയോ മരിക്കും അയാൾ മരിക്കുന്നത് പോട്ടെ കാരണം അയാൾ മരണം സ്വയം തിരഞ്ഞെടുത്തതാണ് ആ സൈഡിക്കൂടെയോ മുമ്പിൽയോ പോകുന്ന മറ്റ് ബൈക്ക് യാത്രക്കാർ മറ്റേതെങ്കിലും വാഹനത്തിലുള്ളവർ കാൽ നടക്കാർ അവരന്ത് പിഴച്ചു അവർ മര്യാദയ്ക്ക് റോഡിലൂടെ പോകുമ്പോൾ നടക്കുമ്പോൾ വാഹനം ഓടിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഗ്ലാസ് മറിഞ്ഞ് വീണ് മരിക്കേണ്ട ഗതികടവർക്കുണ്ടോ എന്നെ ഭയപ്പെടുത്തി ഞാൻ ഇത്തരം കാഴ്ചകൾ ഇതിന് മുൻപും കണ്ടിട്ടുണ്ട് ഒരിക്കൽ ഒരു വലിയ ബൈക്കിൽ വലിയ കുറെ കമ്പി തോളിൽ വെച്ചുകൊണ്ട് പോകുന്നു മുമ്പിലിരിക്കുന്ന ആളും പിറകിരിക്കുന്ന ആള് രണ്ടുപേരുടെ തോളിലിരിപ്പുണ്ട് കമ്പി വണ്ടി കൊണ്ട് നിർത്തിയാൽ ഈ കമ്പിയുടെ പുറംവശം പുറയിരിക്കുന്ന ആളെയാണ് മുട്ടുന്നത് ഇങ്ങനെ അപകടകരം അതായത് ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്നത് ഇവിടെ പതിവാണ് അതേസമയം മറ്റൊരു രാജ്യത്ത് രാജ്യത്തൊരിടത്തുമില്ല ഞാൻ ഇംഗ്ലണ്ടിൽ ചെന്ന് ജീവിക്കാൻ തുടങ്ങിയ സമയത്ത് ഒരു ഫ്രിഡ്ജ് വാങ്ങി കാറിൻ്റെ ഡിക്കിയിൽ വെച്ചിട്ട് അല്പം തുറന്നിരുന്നു പൊടുന്നനെ വഴി വിജനമായി ഞാൻ കൊള്ളാവല്ലോ കൊള്ളാമല്ലോ ആരുമില്ലല്ലോ പോലീസ് വഴി തടഞ്ഞതാണ് കാരണം ഇത് സേഫ്റ്റിയെ ബാധിക്കും ഇത്തരത്തിൽ ഉത്തരവാദിത്വത്തോടെ പെരുമാറാൻ കഴിഞ്ഞില്ലെങ്കിലും അതും അപകടം ഉണ്ടാക്കുന്നൊരു അവസ്ഥയൊന്നും ആയിരുന്നില്ലാതെ ഡിക്കി അല്പം തുറന്നിരുന്നതേ ഉള്ളൂ പക്ഷേ ഡിക്കിയിൽ നിന്ന് ചാടിപ്പോവാം സഡൻ ബ്രേക്ക് വന്നാൽ ഇവിടെ ഗ്ലാസ് ഇങ്ങനെ പിടിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് ആ വഴിയിൽ നിന്നൊരു പോലീസുകാരൊ തടഞ്ഞു നിർത്തിയില്ല അതാണ് എന്നെ സങ്കടപ്പെടുത്തിയത് എനിക്ക് പോലീസുകാരോട് പറയാണ് നിങ്ങൾ ഒരുപാട് പഴി കേൾക്കുന്നവരാണ് ഒരുപാട് ചീത്ത വിളി കേൾക്കുന്നവരാണ് അതിന് പ്രധാനപ്പെട്ട കാരണം നിസാരമായ കാര്യങ്ങൾ നിങ്ങൾ ഗൗരവമായി എടുത്ത് പിഴ ഈടാക്കുന്നു നിയമപരമായി കുപ്പി മദ്യം കൊണ്ടുപോകാമെന്നിരിക്കെ നിങ്ങൾ ഒരു സായിപ്പിനെ തടഞ്ഞു നിർത്തി അയാളുടെ മദ്യം ഒഴിച്ചു കളയാൻ നിർബന്ധിക്കുന്നു ഒരാൾ എ ടി എമ്മിൽ കാത്തു നിൽക്കുമ്പോൾ മാസ്ക് വെച്ചില്ല എന്ന് പറഞ്ഞൊരു പാവപ്പെട്ട കൂലിപ്പണിക്കാരനെ പിഴയിടാക്കുന്നു അത് ചോദിച്ച പെൺകുട്ടിയെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയെന്ന് പറഞ്ഞ് കേസെടുക്കുന്നു ചായ കുടിക്കാനായിട്ട് അല്ലെ കടല കഴിക്കാൻ വേണ്ടിയിട്ട് മാസ്ക് താത്തിയപ്പോൾ പിഴയിടക്കുന്നു ഞാൻ മാസ്ക് വഹിക്കണമെന്ന നിർബന്ധ ബുദ്ധിയുള്ള ആളാണ് മാസ്ക് വയ്ക്കണം മാസ്ക് വഹിക്കാത്തവരെ കർശനമായി നേരിടണം പക്ഷെ നിസാരമായ കാര്യങ്ങൾക്ക് വേണ്ടി പിഴ ഈടാക്കുന്നു പ്രത്യേകിച്ച് ബൈക്കുകാരെയും ഓട്ടോക്കാരെയും ഇവരെയാണ് ഈസി ടാർഗറ്റ് സർക്കാരിൻ്റെ ടാർഗറ്റ് പൂർത്തിയാകുന്നതിന് വേണ്ടി ബൈക്കുകാരെയും ഓട്ടോക്കാരെയും തടയുന്ന കാണണം പക്ഷേ ഇത്രയും അപകടമുണ്ടാക്കുന്നു ഇത്രയും കുഴപ്പമുണ്ടാക്കുന്നവരോട് ഒരു വിട്ടുവീഴ്ച മനോഭാവമാണ് ഇവർക്ക് സ്പോട്ടിൽ ഡേഞ്ചറസ് ഡ്രൈവിംഗിന് പതിനായിരം രൂപ പിഴയിടണ്ടേ ഇത്തരം ഒരു ദൃശ്യങ്ങൾ കണ്ടാൽ ഈ നമ്പർ നോക്കി വണ്ടി പിടിച്ചെടുത്ത് പിഴ ആരെങ്കിലും ഒരാൾ ഇങ്ങനെ മറ്റുള്ളവർക്ക് അപകടം ഉണ്ടാക്കുന്ന ചില ലോറികളൊക്കെ പോകുന്നത് കണ്ടാൽ വലിയ തടിക്കൂട്ടുമായി പോകുന്നത് കണ്ടാൽ നമ്മൾ ഭയപ്പെട്ടു പോകും അപ്പം അപകടകരമായ അവസ്ഥയിൽ വാഹനം വഴിയിലിറങ്ങിയാൽ നോക്കണം നമ്മുടെ ആ പിള്ളാരെ പിള്ളേരുടെ പേര് പറഞ്ഞു ഈ ബുൾജെറ്റ് ആ പിള്ളാരെ പിടിച്ചത് അപകടം ഉണ്ടാക്കുമെന്ന് പറഞ്ഞാണ് അവന്മാരെ പിടിച്ചതും ജയിലിലിട്ടതും ഒക്കെ അത് ചെയ്യണം നിയമം തെറ്റിക്കാൻ പാടില്ല പക്ഷേ ഇത്തരം ആളുകളെ പിടിക്കാൻ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഒരു ഇല്ലാത്തത് ഏറ്റവും വലിയ ഭീഷണി സാധാരണക്കാരുടെ ജീവിന് ഭീഷണി ഇവരാണ് അതുകൊണ്ട് അത്തരക്കാരെ തടയുക അത്തരക്കാരെ നിയന്ത്രിക്കുക എന്നതായിരിക്കണം പോലീസിൻ്റെ പ്രധാനപ്പെട്ട ചുമതല അതുകൊണ്ട് പോലീസ് ദയവായി ഇത് ഗൗരവമായി എടുക്കണം ഇങ്ങനെ അപകടകരമായി കമ്പിയും ഗ്ലാസും ഒക്കെയായി ബൈക്കിൽ യാത്ര ചെയ്താൽ തടഞ്ഞേ മതിയാവും അനുവദിക്കരുത് വാസ്തവത്തിൽ നമുക്കാണ് ബോധമുണ്ടാവേണ്ടത് ഇത് മറ്റുള്ളവരുടെ ജീവൻ അപകടം ഉണ്ടാക്കുന്നത് പക്ഷെ പോലീസ് എവിടെ കണ്ടാലും തടയുക പിഴ ഈടാക്കുക അങ്ങനെ വന്നില്ലെങ്കിൽ നിരപരാധികളായ പലരും കൊല്ലപ്പെടാം ഒരാവശ്യവും ഇല്ലാതെ ഇത്തരം സാഹചര്യം ഒഴിവാക്കാൻ ദയവായി എല്ലാവരും ശ്രമിക്കുക നമ്മുടെ ആയുസ് മാത്രമല്ല മറ്റുള്ളവരുടെ ആയുസും പ്രധാനപ്പെട്ടതാണ് പോലീസ് വളരെ ഗൗരവത്തോടു കൂടി എടുക്കുക ഇത്തരക്കാരെ അപ്പോൾ തന്നെ പിടിക്കുക അയ്യായിരമോ പതിനായിരമോ പിഴ ഈടാക്കുക ഡേഞ്ചറസ് ഡ്രൈവിങ്ങിനെ എത്ര മാത്രം പിഴ അത്രയും പിഴ